ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 7. പ്രജാപതി ശിഖി ഗായത്രി ചന്ദ ശ്രീ വാസുദേവ പരമാത്മാദേവത വിഷ്ണു ശാരദചന്ദ്രകോടിസഹസ്രം ശംഖവൃതാംഗം ഗദാമംബോജം ദദതം സഹിതാർജുനനിലയം കാന്ത്യാജഗന്മോഹരം ആബദ്ധാംഗദഹാരകുണ്ഡല മഹാമുക്തിം സുരൽ കങ്കണം ശ്രീവത്സാംഗമുദാരകൗസുവതരം വന്ദേ മുനീന്ദ്രേ സ്ഥുലം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ദിവ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. തൃതീയ സ്കന്ധം 7 അധ്യായം അധസ്തമോധ്യായ ശ്രീശുക ഉവാച. ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈവായന സുതോ ബുധ പ്രീണയൻ ഇവ ഭാരത്യ വിദുര പ്രത്യഭാഷത. വിദുര ഉവാച, ബ്രഹ്മൻ കഥം ഭഗവതച്ചിന്മാത്രസ്യാവികാരിണ ലീലയാ ചാവിയുജ്ജേരൻ നിർഗുണസ്യ ഗുണാക്രിയാഃ ക്രീഡായാം ഉദ്യമോർബസ്യ കാമച്ചിക്രീഡിഷാൻ കാമച്ചിക്രീഡിഷാന്യത സ്വത സൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാന്യത. അസ്രാക്ഷീൽ ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസാവയത്യേതൽ ഭൂയ പ്രത്യഭിദാസ്യതേ ദേശതക്കാലതോ യോഗസോ അവസ്ഥാതസ്വതോന്യത അവിലുപ്താവബോധാത്മാ സ യുദ്ധേതാജയാ കഥം ഭഗവാൻ ഏക ഏവൈഷ സർവ ക്ഷേത്രേഷവസ്ഥിത അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിക്കുതഃ. ഏതസ്മിന്മേ മനോ വിധ്വൻ ഖിദ്യതേ അജ്ഞാനസങ്കടേ തത്നഃ പരാണുത വിഭോ കശ്വലം മാനസം മകതേ. ശ്രീശുഭോ ഉവാച, സൈദ്ധം ജ്യോതിരക്ഷത്ര തത്വജിജ്ഞാസുനാമുനി പ്രത്യാഹ ഭഗവൽചിത്തസ്മയൻ ഇവ ഗതസ്മയ. മൈത്രേയ ഉവാച, സ്വയം ഭഗവതോ മായ യത് നയേന വിരുദ്ധ്യത്തെ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യം ഉദബന്ധനം യൽ അർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിവര്യ പ്രതീയത ഉപദ്രഷ്ടോ സ്വശിരഛേദനാധികം യഥാജലെ ചന്ദ്രമസക്കമ്പാദേ സൽകൃതോ ഗുണഃ ദിശദേകസന്നപി ദ്രഷ്ടോർ ആത്മനോ ആത്മനോ അനാത്മനോ ഗുണാഃ സ വൈ നിവർത്തിധർമ്മേണ വാസുദേവാനുകമ്പയ ഭഗവൽ ഭക്തിയോഗേന തിരോധത്തേ ശനൈറിഹ യഥേന്ദ്രിയോപരാമോദ ദൃഷ്ട്വാ ആത്മനി പരേ ഹരോ വിലീയന്തേ തഥാ ക്ലേശ സംസുപ്തസ്യേവ കൃഷ്ണശഃ അശേഷ സംക്ലേശമം വിദത്തേ ഗുണാനുവാദശ്രവണം മുരാരേ കുത പുനസ്ഥൽചരണാരവിന്ദ പരാഗസേവാരതിരാത്മലബ്ധാ. വിദുര ഉവാച, സംജിന്ന സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രാവി ഭഗവൻ മനോമേ സമ്പ്രദാവതേ സദ്വേദൽ വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേ ആപാത്യവാർത്തം നിർമൂലം വിഷമൂലം നയൽ യക്ഷമൂഢതമോ ലോകേ യക്ഷബുദ്ധേ പരംഗത തൗ ഉഭൗ സുഖം ഗേതേര ക്ലിശ്യന്തരിതോ ജനഃ. അർത്ഥാഭാവം വിനിക്ഷിത്യ പ്രതീതസ്യാവിനാത്മന താം ചാവിയുഷ്മദേ ചരണസേവയാഹം പരാണുതേ യൽ സേവയാ ഭഗവത കൂടസ്യ മതുദ്വിഷ രതിരാസോപവേൽ തീവ്ര പാദയോർവ്യസനാർദ്ദന ദുരാവാഹ്യൽപദവസ സേവാ വൈകുണ്ഠവർമ്മസു യത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന സൃഷ്ട്വാഗ്രേ മഹദ് ആധീനി സവികാരാണ്യനുക്രമാദേ തേഭ്യോ വിരാജം ഉദ്ധൃധ്യ തം അനുപ്രാവിശൽ വിഭോ യം ബാഹുരാദ്യം പുരുഷം സഹസ്രാം സഹസ്രാംഗ്രൂരുബാഹുകം യത്ര വിശ്വ ഇമേ ലോകാസ വികാശം സമാസദേ യസ്മിൻ ദശവിദ പ്രാണ സേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രിവൃതേ ത്വയേരിത യതോ വർണാസ്ഥൽ വിവോധിർവതസ്വനഃ യത്ര പുത്രൈശ പൗത്രൈശ നപ്തൃഭി സഹ ഗോത്രജൈഹി പ്രജാവിചിത്രാകൃതയ ആസൻ യാവർ ഇദം തദം പ്രജാപതീനാം ശവദീശക്ലുവേ. പ്രജാപതീനാം സബലീ ചക്ലുപേക്കാൻ പ്രജാപതീൻ
സർഗാൻ ചൈവാൻ സർഗാൻ മനുർമന്നുരാതിവാൻ ഏദേശാമപി വംശാം വംശാച്ച വംശാനുചരിത വംശാനുചരിതാനി ചാം ഉഭര്യതശയേ ലോകാൻ ഭൂമേർമിത്രാത്മജാ സദേ തേഷാം സംസാമ്രമാണാം ച ഭൂർലോകസ്യ ച വർണയാ തിര്യങ് മാനുഷദേവാനാം സരീസൃപദത്രിണാം വദനഃ സർഗാ സംയോഗം ഗാർഭസ്വേദദ്വിജോദ്ഭിദാം ഗുണാവതാരൈർവിശ്വസ്യ സർഗസ്ഥിത്യപ്യയാശ്രയം സൃജിത ശ്രീനിവാസസ്യ വാജസ്വോധാര വിക്രമം വർണാശ്രമ വിഭാഗാംശ രൂപശീലസ്വഭാവതഃ ഇഷീണാം ജന്മകർമാദി വേദസ്യ ച വികർഷണം യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പദപ്രഭോ നൈഷ്കർമ്മസ്യ ച സംഖ്യസ്യ തന്ത്രം വാ ഭഗവത് സ്മൃതം പാഖണ്ഡപദവൈഷമ്യം പ്രതിലോമ നിവേശനം ജീവസ്യ ഗതയോ യാച്ച ജാവതീർഗുണകർമ്മ ച ധർമാർത്ഥ കാമമോക്ഷാണ നിമിത്ത അന്യ വിരോധത വാർത്തായ ദണ്ഡനീരേശ ശ്രുതസ്യ ച വിധിം പ്രതകേ ശ്രാദ്ധസ്യ ച വിധിം ബ്രഹ്മൻപിതൃണാം സർഗമേവ ച ഗ്രഹനക്ഷത്ര താരാണാം കാലാവയവ സംസ്ഥിതേ ധാനസ്യ തമസോ വാവി യച്ചേഷ്ടാവൂർത്തയോ ഫലം പ്രവാസസ്ഥസ്യ യോ ധർമ്മോ യച്ഛ പുംസ ഉദാപതി യേന വാ ഭഗവാൻ തുഷ്യേത് ധർമ്മയോ നിർജനാർജന സംപ്രസീദതി വാ യേഷാം ഏതദ്വാക്യാഹിചാനക അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ച ദിദോത്തമ അനാവൃഷ്ടം അവി ഭ്രൂയുർഗുരവോ ദീനവത്സലാ തത്വാനാം ഭഗവൻ തേഷാം കതിതാ പ്രതിസംഗ്രമ തത്രേമം ക ഉപാസീരൻ ക ഊസ്വിൽ അനുശേരതേ പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ജ്ഞാനം ച നൈകം യൽ തൽ ഗുരുശിഷ്യ പ്രയോജനം നിമിത്താനി ച തസ്യേഹ പ്രോക്താന്യനഃ സൂരിവി സ്വധോ സ്വധോജ്ഞാനം കുത പുംസാം ഭക്തിർവൈരാഗ്യമേവ വാ ഏതാന്മേ പ്രച്ഛദ പ്രശ്നാൻ ഹരേ കർമ്മ വിവർശയ ബ്രൂഹിമേത്യസ്യ മിത്രത്വാൽ അജയാ നഷ്ടചക്ഷുഷ സർവേ വേദാശ്ച യജ്ഞാശ്ച തപോ ദാനാനി ചാനക ജീവാഭയ പ്രധാനസ്യ ന കുർവീരൻ കലാം കവി ശ്രീശുകുമാര സഹിതം ആവൃഷ്ട പുരാണകൽപ കുരു പ്രധാനേന മുനി പ്രധാനഃ പ്രവൃതഹർഷോ ഭഗവത്കഥായാം സംചോദിതാസ്തം പ്രകസൻ ഇവാഹ ഒന്നമോ ഭഗവതേ വാസുദേവായ ഇത് ശ്രീമദ്വാരേ മഹാപുരാണേ പാരവംശേ നിർമ്മിതായ തൃതീയസ്കന്ധേ വിദുരകൃത നാനാ പ്രശ്നനിരൂപണം നാമ സപ്തമോധ്യായഃ ഒന്നമോ ഭഗവതേ വാസുദേവായ സർസേവനീയോപദ പൂർവംശോ യത് ലോകമാലോ ഭഗവത് പ്രധാന ബഹുവിദേഹാചരകീർത്തിമാലാം പദേ പദേ നൂതനസ്യ വീഷ്ണം ഒന്നമോ ഭഗവതേ വാസുദേവായ ഹരേ നമഃ ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം നമ്മൾ ഏഴാം അധ്യായത്തിലോട്ട് കടക്കുന്നു. ഈ അധ്യായത്തിലെ വിദുരർ മൈത്രേയരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നു. മൈത്രേയർ സന്തോഷവാനായിട്ട് തുടർന്ന് അതിന് മറുപടി പറയുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെപ്പറ്റിയും അവയുടെ പ്രവർത്തനത്തെപ്പറ്റിയുമാണ് നമ്മൾ പറഞ്ഞത്. കൂടാതെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത് കഥകൾ കേൾക്കാനും കാണാനും കീർത്തിക്കാനും സേവിക്കാനുമായി ഉപയോഗിക്കണമെന്നും പറഞ്ഞു. ഈ അധ്യായത്തിൽ വിദുരർ ഇടയ്ക്ക് മൈത്രേയരോട് വീണ്ടും ചോദിക്കുന്നു, വികാരമില്ലാത്ത ഭഗവാന്, ഏകാഗ്രിയായ ഭഗവാന് എങ്ങനെ പലവിധ ലീലകൾ ചെയ്യുവാൻ സാധിക്കുന്നു? അജ്ഞാനമയമായ മായയോട് എങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു?
നിത്യമുക്തനായ ഭഗവാന് എങ്ങനെ ബന്ധനം വരുന്നു. ഇങ്ങനെ ഒന്നിനൊന്ന് വിരോധം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വിദുരർ ചോദിക്കുന്നു. മൈത്രേയർ ഇതിന് മറുപടി പറയുന്നു. യോജിക്കാൻ വിരോധമാണെന്ന് ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങളെ യോജിപ്പിക്കുന്നത് തന്നെയാണ് ഈശ്വര ഇച്ഛയുടെ മഹിമ. പരമാർത്ഥത്തിൽ ജീവന് ജനന മരണ ക്ലേശങ്ങളൊന്നുമില്ല. ഉണ്ടെന്ന് തോന്നിക്കുന്നത് മായയുടെ പ്രവർത്തനം കൊണ്ടാണ്. ശരീര ഇന്ദ്രിയാദികൾക്കുള്ള സുഖദുഃഖങ്ങൾ, ജനന മരണാദികൾ എന്നിവ ശരീരാഭിമാനം ഉള്ളതുകൊണ്ട് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല. നിസ്സംഗനായ ഈശ്വരന് ആ വക ധർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഉദാഹരണത്തിന്, ചന്ദ്രൻ വെള്ളത്തിൽ പ്രതിബിംബിക്കുമ്പോൾ കാറ്റാലും മറ്റും ഉണ്ടാകുന്ന ചലനങ്ങൾ, വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ ഇളക്കുന്നതായി നമുക്ക് തോന്നും. എന്നാൽ സാക്ഷാൽ ചന്ദ്രന് വല്ല ഇളക്കവും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ ഭ്രമനിമിത്തം ജീവാത്മാവിന് ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ പരമാത്മാവിനെ ബാധിക്കുന്നില്ല. ഈ വിപരീത ഭാവങ്ങൾ ഇല്ലാതാവണമെങ്കിൽ സത്സംഗം മുഖേന ഭക്തി വർദ്ധിപ്പിച്ച് ഭഗവാന് സേവ ചെയ്യണമെന്ന് മൈത്രേയർ പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും വിദുരരെ ചോദിക്കുന്നു, ഭക്തിവർദ്ധനയുടെ ലക്ഷണം എന്താണ്? ഭക്തിയിൽ മുങ്ങിയവന് അവിദ്യയിൽ നിന്നുണ്ടാകുന്ന യാതൊരു ബാധയും ഉണ്ടാവില്ല. ഇതാണ് പരമ ഭക്തിയുടെ ലയം. സുഖം ദുഃഖം രണ്ടും ഒരുപോലെ. ഇത്രയും കേട്ടപ്പോൾ വിദുരർക്ക് സംശയമെല്ലാം തീർന്നുവെന്ന് മൈത്രേയരോട് പറഞ്ഞു. വിദുരരുടെ ഭ്രമം നശിച്ചുവെങ്കിലും വിദുരർ വീണ്ടും ചോദിക്കുന്നു, ഗുരു, ഭഗവാന്റെ ആദ്യം അവതാരമായ വിരാട് സ്വരൂപം എന്ന ലീലയ്ക്ക് സർഗം എന്നാണല്ലോ പറഞ്ഞത്. അടുത്ത സൃഷ്ടി ബ്രഹ്മാദി ദേവന്മാരുടേതാണല്ലോ. വിസർഗം എന്ന് പറയുന്ന ആ ഭാഗം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രജാപതി, മനു മുതലായവരുടെ ഉത്ഭവവും ഭൂമിക്ക് മുകളിലും കീഴിലും ഉള്ള ലോകങ്ങളെപ്പറ്റിയും, അണ്ഡജം, സ്വേദജം, ജരായുജം, ഉദ്ഭിജം എന്നിവയെപ്പറ്റിയും, വർണ്ണാശ്രമ ആചാരാദികളെപ്പറ്റിയും, ജീവ തത്വത്തെപ്പറ്റിയും ഒക്കെ
അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ ചോദിക്കാൻ വിട്ടുപോയതും ജീവരാശികൾക്ക് അറിയേണ്ടതുമായ സംഗതികളെ പറ്റിയും പറഞ്ഞു തരണമെന്ന് വിദുരർ മൈത്രേയ മഹർഷിയുടെ വീണ്ടും പറയുന്നതോടുകൂടിയാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 12 അധ്യായങ്ങളിലായിട്ട് വിദുര മൈത്രേയ സംവാദമാണ് കേട്ടുകൊണ്ടിരുന്നത്. വിദുരർക്ക് മൈത്രേയ മഹർഷി ഭഗവാൻ പറഞ്ഞതനുസരിച്ചുള്ള ആ ഭാഗവത തത്വങ്ങളാണ് ഉപദേശിച്ചുകൊണ്ടിരുന്നത്. ആ പറഞ്ഞ ഭാഗവത തത്വങ്ങളിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 2-3 അധ്യായങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കുകയും ഈ അവസാന ഭാഗത്ത് പറഞ്ഞ വിദുരൻ്റെ സംശയം തീർത്തു കൊടുത്ത ഉദാഹരണ സഹിതം തീർത്തു കൊടുത്ത പല സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും അവസാനം ഇതെല്ലാം ഉണ്ടെങ്കിലും മായയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ പോലും സത്സംഗം മുഖേന നമുക്ക് ഭക്തി വർദ്ധിപ്പിച്ച് ഭഗവത് സേവ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഒരു ദുഃഖവുമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഈ അധ്യായത്തിൻ്റെ അവസാനം മൈത്രേയ മഹർഷി വിദുരരെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു തരുന്ന തത്വം. സത്സംഗമാണ് ഈ കലിയുഗത്തിലെ ഏറ്റവും നല്ല ഭഗവാനെ പ്രാപിക്കാനുള്ള ഉപായം. അതിനാണ് നമ്മൾ ഈ സജ്ജനങ്ങളുമായിട്ടും അതേപോലെ ഈ സത്സംഗങ്ങൾ നടക്കുന്ന സ്ഥലത്തും പ്രഭാഷണങ്ങൾ ഭാഗവത സപ്താദി നവാഹാദി യജ്ഞങ്ങളിൽ ഒക്കെ നമ്മൾ പങ്കെടുത്ത് ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതിലേതെങ്കിലും നമ്മളെക്കൊണ്ട് ഒക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഏതെങ്കിലും കാര്യങ്ങളെങ്കിലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം സമ്പൂർണമാകും, വിജയപ്രദമാകും, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമുക്കെപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞു വെച്ച പോലെ എപ്പോഴും നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുവാണെങ്കിലും ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുക, ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുക. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഈ സത്സംഗം കഴിയുന്നത്ര സത്സംഗങ്ങളിൽ പങ്കെടുത്ത് ആ ഭക്തി വർദ്ധിപ്പിച്ച് ഭഗവാനിൽ നമ്മൾ ലയിക്കാനുള്ള ആ ഒരു സന്ദർഭം നമ്മൾ ഉപയോഗിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്യണം ഭഗവത് സേവയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ മായ കൊണ്ട് മറയ്ക്കപ്പെട്ട നമ്മുടെ ആ പല തോന്നലുകളൊക്കെ മാറ്റി നേരത്തെ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ ചന്ദ്രൻ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന കാര്യം ഒരു ഉദാഹരണം പറഞ്ഞു അതേപോലെ. അപ്പോൾ ആ യഥാർത്ഥ സത്യം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് ഭാഗവതാദി പുരാണങ്ങൾ അത് ദിവസവും വായിക്കാനും പഠിക്കാനും അതുപോലെ നേരത്തെ പറഞ്ഞ സത്സംഗങ്ങളിൽ ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും യജ്ഞങ്ങളിലെ സപ്താഹം തുടങ്ങിയ യജ്ഞങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അത് നമുക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കാനുള്ള ഒരു പ്രേരണയായിട്ട്
തീരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സുഖ ദുഃഖാദികൾ ഒക്കെ അതിനൊക്കെ കുറേ ശമനം വന്ന് നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. എന്ത് കാര്യം ചെയ്താലും അത് ആ വിരാട് സ്വരൂപമാണ്. വിരാട് സ്വരൂപൻ്റെ കാര്യമൊക്കെ പുരുഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലയോ? ഈ പ്രപഞ്ചം മൊത്തം ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്. ഓരോ വൃഷലത മറ്റേ ഇങ്ങനെയൊക്കെ പറഞ്ഞ നദികൾ പുഴകളെന്നൊക്കെ പറഞ്ഞ പർവ്വതങ്ങളൊക്കെ ഇതെല്ലാം ഭഗവാൻ്റെ ഓരോ അവയവങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് ഭഗവത് ചിന്തയോടുകൂടി സത്സംഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ ഭക്തി വർദ്ധിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കുവാനുള്ള ആ ഒരു സന്ദർഭം ഉണ്ടാക്കി ഭഗവത് സ്മരണയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഒരു തരത്തിലുള്ള സുഖത ഒരു തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല. എന്ത് പ്രതിസന്ധി വന്നാലും ദുഃഖങ്ങൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും ഒക്കെ നമുക്ക് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് സുഖമായി മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് അനുഭവസരും കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിയവരും ഒക്കെയുണ്ട്. വലിയ വലിയ മഹാന്മാർ മുതൽ സാധാരണക്കാർ വരെയുള്ള ആളുകൾ ഭഗവത് അനുഗ്രഹം കിട്ടിയ ഒരുപാട് സജ്ജനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നമ്മളും സജ്ജനം ആയിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ഭാഗവത പാരായണവും പഠനവും ഒക്കെ നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് സത്സംഗത്തിലൂടെ ഭക്തി ഉറപ്പിച്ച് ഭക്തി വർദ്ധിപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹ ആശീസുകൾ നേടാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തൃതീയ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. നാളെ നമുക്ക് 8-ാം അധ്യായത്തിലോട്ട് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവ.